മലയാളികൾക്ക് അന്യമല്ലാത്ത ഒന്നാണ് വടംവലി. കേരളത്തിന്റെ തനത് കായിക വിനോദമായ വടംവലി ഇല്ലാത്ത ഒരു ഓണാഘോഷവും ഉണ്ടാവാറില്ല. എന്നാൽ ഓണാഘോഷങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇത്. ഏകദേശം 400-ലധികം പ്രൊഫഷണൽ വടംവലി സംഘങ്ങളും അതിലായി ലക്ഷക്കണക്കിന് വലിക്കാരും കേരളത്തിൽ തന്നെയുണ്ട്. അങ്ങനെ വടംവലിയെ പ്രണയിക്കുന്ന കുറച്ചുപേരുടെ ജീവിതം പറയുന്ന ചിത്രമാണ് നവാഗത സംവിധായകനായ ബിബിൻ ബോൾ സാമുവലിന്റെ ആഹ. കേരളത്തിലെ ഒരു പ്രശസ്ത വടംവലി ടീമായ ആഹ നീളൂരിന്റെ കഥയിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കായിക വിനോദങ്ങൾ പ്രമേയമാക്കിയിട്ടുള്ള സിനിമകൾ മുൻപും വന്നിട്ടുണ്ട്. ഇത്തരം ചിത്രങ്ങൾക്ക് പൊതുവിൽ ഒരു ക്ലീശ സ്വഭാവം ഉണ്ടാവാറുണ്ട്. സിനിമ പകുതി പിന്നിടുമ്പോൾ പ്രേക്ഷകന് സിനിമയുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന സൂചന ഉൾപ്പെടെ ലഭിച്ചേക്കും. എന്നാൽ ആ വെല്ലുവിളിയെ അല്പം വ്യത്യസ്തമായ ആഖ്യാന രീതിയിലൂടെ മറികടക്കാൻ ആഹയുടെ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിലേക്കും പ്രസന്റിലേക്കും മാറി മാറി സഞ്ചരിക്കുന്ന രീതിയിലാണ് ആഹയുടെ ഒരു കഥ പറച്ചിൽ. കോട്ടയത്തിന്റെ മലയോര മേഖലയിൽ നിന്നുള്ള വടംവലി ടീമാണ് ആഹ നീളൂർ. പങ്കെടുത്ത 56 മത്സരങ്ങളിലും ജയിച്ച് മറ്റു ടീമുകളുടെ പേടി സ്വപ്നമായി മാറിയ ടീമിനെ ഒരു പ്രധാന ടൂർണമെന്റിന്റെ ഫൈനലിൽ ടീമിന്റെ ഫ്രണ്ട് വലിക്കാരനായ കൊച്ചിന്റെ പിഴവിൽ അപ്രത്യക്ഷമായൊരു തോൽവി സംഭവിക്കുന്നു. ഇത് ആഹ ടീമിനെയും കൊച്ചിനെയും തകർക്കുന്നു. ഈ ഫ്ലാഷ് ബാക്കിൽ നിന്നുമാണ് ചിത്രം ആരംഭിക്കുന്നത്. പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവങ്ങളിലേക്കാണ് സിനിമ പോകുന്നത്. അതേ നാട്ടിൽ അനി എന്ന ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ മറ്റൊരു വടംവലി ടീം ആരംഭിക്കുന്നു. ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികളിൽ നിന്നും ഒരു ആശ്വാസത്തിനായാണ് അനി വടംവലിയിലേക്ക് വരുന്നത്. നാട്ടിലുണ്ടായ ചീത്തപ്പേരൊക്കെ വടംവലിയിലൂടെ മാറ്റാൻ ഉദ്ദേശിച്ചിറങ്ങുന്ന അനിയോടൊപ്പം ജീവിതത്തിന്റെ കൈപ്പറഞ്ഞ കുറച്ച് സുഹൃത്തുക്കളും ചേരുന്നുണ്ട്. എന്നാൽ മത്സരങ്ങളിലെല്ലാം തോൽവി നേരിടുന്ന ഇവർ പഴയ ആഹ ടീമിനെ കുറിച്ച് അറിയുകയും കൊച്ചിനെ പരിശീലകനായി കൊണ്ടുവരികയും ചെയ്യുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് സിനിമയുടെ സഞ്ചാരം. ആദ്യപകുതിയിൽ കൊച്ചിന്റെയും അനിയുടെയും ജീവിതത്തിലുണ്ടായ സംഭവങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. രണ്ടാം പകുതിയിൽ പരിശീലകനായുള്ള കൊച്ചിന്റെ വരവും പരിശീലനവും വടംവലി മത്സരങ്ങളുടെ ആവേശവും നിറയുന്നുണ്ട്. വടംവലിയുടെ ആവേശത്തിനൊപ്പം പ്രണയവും വിരഹവും കുടുംബവും സൗഹൃദവുമെല്ലാം കഥയുടെ ഭാഗമാണ്. രണ്ട് കാലഘട്ടങ്ങളിലായി വരുന്ന ഒരുപാട് വൈകാരിക സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന കൊച്ചി എന്ന പ്രധാന കഥാപാത്രത്തെ മികച്ചതാക്കാൻ ഇന്ദ്രജിത്തിന് സാധിച്ചിട്ടുണ്ട്. കൊച്ചിന്റെ ഭാര്യ മേരിയായി എത്തിയ ശാന്തി ബാലചന്ദ്രനും നന്നായിരുന്നു. ആഹ നീളൂർ ടീമിന്റെ കോച്ച് ഗീവച്ചായന്റെ കഥാപാത്രം മനോജ് ഗേജിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. അല്പം വിക്കുള്ള അനി എന്ന കഥാപാത്രത്തെ അമിത് ചക്കാലക്കലും നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള ചെങ്കനെ അവതരിപ്പിച്ച അശ്വിൻ കുമാറും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പുതിയ കുറെ താരങ്ങളും ആഹയിലൂടെ അരങ്ങേറ്റം കുറിക്കുന്നുണ്ട്. ഇവരുടെ അഭിനയവും കയ്യടി അർഹിക്കുന്നതാണ്. വടംവലിയുടെ മുഴുവൻ ആവേശവും സിനിമയിലേക്ക് കൊണ്ടുവരുവാൻ സംവിധായകൻ ബിബിൻ പോൾ സാമുവലിന് സാധിച്ചിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർക്ക് വേണ്ട എല്ലാ ചേരുവകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബിബിന്റെ മേക്കിംഗ്. ബിബിൻ തന്നെയാണ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്. ഓരോ കഥാപാത്രങ്ങളുടെയും ജീവിത പരിസരങ്ങൾ നന്നായി തന്നെ വരച്ചു കാട്ടുന്ന രീതിയിലാണ് തോബിത് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മലയോര മേഖലയുടെ ഭംഗിയും വടവലിയുടെ ആവേശവും മനോഹരമായി തന്നെ പകർത്താൻ ഛായാഗ്രഹകൻ രാഹുൽ ബാലചന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. വനത്തിനുള്ളിൽ ആഹ സംഘം നടത്തുന്ന പരിശീലനത്തിലും ചെങ്കനും കൊച്ചും തമ്മിലുണ്ടാകുന്ന സംഘടന രംഗത്തിലും രാഹുലിന്റെ കഴിവ് കാണാൻ കഴിയും. ഗായിക സയനോരയാണ് ചിത്രത്തിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. 4 വ്യത്യസ്ത ഗാനങ്ങളാണ് സയനോര സിനിമയിൽ ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ മൊത്തത്തിലുള്ള ഒഴുക്കിനെ സയനോരയുടെ സംഗീതം സഹായിക്കുന്നുണ്ട്. വടംവലിയുടെ ആവേശം കൂട്ടുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അത്. പ്രേം അബ്രഹാമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വടംവലിയുടെ ആവേശത്തിനൊപ്പം ഒരു ഫാമിലി ഡ്രാമയുടെ എല്ലാ ചേരുവകളും ഉൾക്കൊള്ളുന്ന ആഹ പ്രേക്ഷകർക്ക് കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമയാണ്. ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വീഡിയോയുടെ താഴെ പങ്കുവെക്കുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.